ഫുൾ ആ സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് കയറാൻ പറ്റില്ല, നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ പോലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇപ്പോൾ ആയിട്ട് എൻ്റെ ഇഷ്ടപ്പെട്ട മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ഒരു അപ്ഡേറ്റ് പറയാൻ വേണ്ടി വന്നതാണ്. സോ കഴിഞ്ഞ വീഡിയോ ഞാൻ കറക്ഷൻ്റെയൊക്കെ ഒരു അപ്ഡേറ്റ് ആയിരുന്നു യു ജി സ്റ്റുഡൻസിൻ്റെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ യു ജി സ്റ്റുഡൻസിൻ്റെ ഡി എ സ്പോർട്സ് ആർട്സ് കാറ്റഗറിയിലത്തെ കുട്ടികൾക്ക് കറക്ഷൻ ചെയ്യണം, മീൻസ് അവരുടെ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ അവർ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റിലൊക്കെ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ ആ മൂന്ന് കാറ്റഗറിയിലത്തെ സ്റ്റുഡൻസിന് മെയിലാണ് അയക്കേണ്ടത്. അവർക്ക് പ്രൊഫൈലിൽ ചെന്നിട്ട് ഇനി ഒരു സർട്ടിഫിക്കറ്റ് മാറ്റാൻ പറ്റില്ല, പക്ഷേ അവർക്ക് മെയിൽ അയച്ചിട്ട് ഇത് മാറ്റാൻ പറ്റും. സോ ഇന്ന് 5 മണിവരെയാണ് അതിനുള്ള സമയം. അതേപോലെ തന്നെ നിങ്ങൾ ഏത് മെയിലിലേക്കാണ് എന്താ നിങ്ങളുടെ കാര്യം, നിങ്ങളുടെ ഈ ഒരു സർട്ടിഫിക്കറ്റൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള കാര്യം ഏത് മെയിലിലേക്കാണ് അയക്കേണ്ടത് എന്ന് ഞാൻ പറയാം. 3 കാറ്റഗറിക്കും 3 മെയിലാണുള്ളത്. നിങ്ങളെ 3 കാറ്റഗറിക്കും 1 മെയിലല്ല, ഈ 3 കാറ്റഗറിക്കും 3 മെയിലാണ് എന്താ കോളേജിൻ്റെ സൈറ്റിലുള്ളത്. ഞാൻ ആ മെയിൽ പറയാം, പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ ഞാനിവിടെ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം. ആദ്യം ഞാൻ ഡി എ കാറ്റഗറിയുടെ മെയിൽ പറയാം. അതിപ്പോൾ ഞാൻ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം. അതേപോലെ തന്നെ എൻ്റെ കമൻറ്റ് ബോക്സ് ഞാൻ പിൻ ചെയ്തും വെക്കാം ഈ ഒരു 3 മെയിൽ ID. അപ്പോൾ നിങ്ങൾ അത് നോട്ട് ചെയ്താലും മതി. ഞാൻ ആദ്യം ഡി എ കാറ്റഗറിയുടെ പറയാം. UG DA 2022@maharajas.ac.in ഈ ഒരു മെയിലിലേക്കാണ് ഡി എ കാറ്റഗറിക്കാർ അവരുടെ സർട്ടിഫിക്കറ്റിൽ എന്തെങ്കിലും കറക്ഷനും കാര്യങ്ങളൊക്കെ വരുത്തണമെങ്കിൽ ഈ ഒരു മെയിലിലേക്കാണ് അയക്കേണ്ടത്. അതേപോലെ തന്നെ ഈ ഒരു മെയിലിലേക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് മാത്രം അയച്ചാൽ പോരാ, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, നിങ്ങൾ ഏത് കോഴ്സിനാണ് അപ്ലൈ ചെയ്തേക്കുന്നത്, അതേപോലെ തന്നെ നിങ്ങളുടെ ഫോൺ നമ്പറും, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് മാറ്റേണ്ടത്, ഈ ഇത്രയും കാര്യങ്ങളും കൂടെ ഈ ഒരു മെയിലിലേക്ക് മെൻഷൻ ചെയ്തിട്ട് വേണം നിങ്ങളത് അയക്കാൻ. അതേപോലെ ഇത് അവിടെ എന്താ സെൻഡ് ആയോ ഇല്ലയോ എന്ന് കൺഫേം ചെയ്യുക. എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ മെയിലൊക്കെ ചിലപ്പോൾ അത് സെൻഡ് ആവില്ല, നമ്മൾ ഒന്നും കൂടെ 1-2 പ്രാവശ്യമൊക്കെ അയച്ചാൽ മാത്രമായിരിക്കും ഈ മെയിൽ സെൻഡ് ആവണത്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്യുക. നിങ്ങളൊരിക്കലും ഇപ്പോൾ മെയിൽ 1 പ്രാവശ്യം സെൻഡ് ചെയ്തിട്ട് നിങ്ങളത് ചെക്ക് ചെയ്യാണ്ടിരിക്കരുത്. നിങ്ങളുടെ മെയിൽ എന്താ പോയോ ഇല്ലയോ എന്ന് നിങ്ങൾ കൺഫേം ചെയ്യണം. അപ്പോൾ ഡി എ കാരുടെ മെയിൽ ID മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കണം. ഇനി അടുത്തത് സ്പോർട്സ് കാറ്റഗറിയുടെ മെയിൽ ID ഞാൻ പറയാം. UG Sports 2022@maharajas.ac.in ആണ് എൻ്റെ സ്പോർട്സ് കാറ്റഗറിയിലത്തെ സ്റ്റുഡൻസ് അവരുടെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ആ ഒരു മെയിലിലേക്കാണ് നിങ്ങൾ നിങ്ങളുടെ മാറ്ററൊക്കെ എഴുതി നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അതേപോലെ തന്നെ ഫോൺ നമ്പറൊക്കെ വെച്ചിട്ട് അയക്കേണ്ടത്. ഇനി അടുത്തത് ലാസ്റ്റ് പറയാനുള്ളത് ആർട്സ് കാറ്റഗറിക്ക് അയക്കാനുള്ള മെയിലാണ്. വേറൊന്നുമല്ല, UG Arts 2022@maharajas.ac.in ആണ്. അപ്പോൾ ഈ എന്താ 3 മെയിൽ ID ഏകദേശം ഒരേപോലെയാണ്. ആർട്സിനും ഡി എന്നും സ്പോർട്സിനും മാത്രം ഒരു ചേഞ്ച് വരുത്തിയാൽ. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ മെയിൽ അയക്കണ സ്റ്റുഡൻസ് കൃത്യമായിട്ട് ഈ മെയിൽ എല്ലാ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്യണം. നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ മാത്രമാണ്, ഇപ്പോൾ ചേഞ്ച് ചെയ്യാനൊന്നുമില്ലെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. കറക്ഷൻ മീൻസ് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ പുതുതായിട്ട് ആഡ് ചെയ്യണം, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് മാത്രമാണ് ഇപ്പം ഞാൻ പറയേണ്ട ഈ ഒരു കാര്യം ചെയ്യേണ്ടതുള്ളൂ. എല്ലാം ഓക്കെ ആയിട്ടുള്ളവർക്ക് ചെയ്യേണ്ട കാര്യമില്ല. സോ ഈ ഒരു കാര്യം ഞാൻ ലാസ്റ്റ് വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു അപ്ഡേറ്റ് വന്നത്. അതാണ് ഞാനിപ്പോൾ ചെയ്യണത്. ഇതിപ്പോൾ ഞാനിപ്പോൾ വീഡിയോ ചെയ്തില്ലെങ്കിൽ നിങ്ങളിത് പറഞ്ഞില്ലെങ്കിലോ എന്നുള്ളൊരു ടെൻഷൻ എനിക്കുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത്, ഞാൻ ആ കമൻറ്റ് ബോക്സ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു കാര്യം. ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഈ പറഞ്ഞ സ്പോർട്സിൻ്റെ ആർട്സിൻ്റെ ഡി കാറ്റഗറിയുടെ കറക്ഷൻ്റെ കാര്യം ആ ഒരു എന്താ വീഡിയോയുടെ അടിയിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റ് ബോക്സിൽ. പക്ഷേ എനിക്ക് എന്നാലൊരു സമാധാനം ഉണ്ട്, ഇത് വീഡിയോ ഇട്ട് ചെയ്യാമെന്ന് തന്നെ കരുതി. കാരണം ഇതിപ്പോൾ ഞാൻ ചെയ്തില്ലെങ്കിൽ നിങ്ങളത് ശ്രദ്ധിച്ചില്ലെങ്കിലോ, അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. അതേപോലെ തന്നെ നിങ്ങൾ സെൻഡ് ആയോ എന്ന് നോക്കുക. അതേപോലെ തന്നെ സെൻഡ് ആക്കിയതിന് ശേഷം എന്താ നിങ്ങൾ കോളേജിലത്തെ എന്താ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വിളിച്ച് കൺഫേം ചെയ്യുക എൻ്റെ മെയില് അവിടെ എത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നും കൂടെ നിങ്ങൾ കൺഫേം ചെയ്യുക. ഇത് ഞാൻ പറയാനുള്ള കാര്യം. പി ജി സ്റ്റുഡൻസിൻ്റെ ഇതേപോലെ തന്നെ മെയിൽ അയക്കണം, എന്താ കറക്ഷൻ മെയിലായിട്ട് കറക്ഷൻ ചെയ്യണ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ സ്റ്റുഡൻസിൻ്റെ മെയിൽ സെൻഡ് ആയിട്ടുണ്ട്, പക്ഷേ അവരുടെ അടുത്ത് വിളിച്ച് ചോദിക്കുമ്പോഴത്തേക്ക് അത് സെൻഡ് ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള കുറേ ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായത് നിങ്ങളുടെ അടുത്ത് പ്രത്യേകം പറയണം, നിങ്ങൾ ഈ മെയിൽ അയച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ഫോൺ വിളിച്ച് ഒന്നും കൂടെ കൺഫേം ചെയ്യുക, ഇന്ന മെയിൽ ഞാൻ ഇന്ന സമയത്ത് അയച്ചിട്ടുണ്ട്, സോ അത് കിട്ടിയോ ഇല്ലയോ എന്ന് കോളേജിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വിളിക്കുക. ഇതാണെന്ന് ഓർമ്മിപ്പിക്കാനുള്ളത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്.
ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ ഒരു മൂന്ന് കാറ്റഗറിയിൽ വരാത്ത സ്റ്റുഡൻസിൻ്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. യുജി സ്റ്റുഡൻസിൻ്റെ തന്നെയാണ് ഞാൻ പറയുന്നത്, പി ജിക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല, യു ജിക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണത്. ഈ ഒരു മൂന്ന് കാറ്റഗറിയിൽ പെടാത്ത സ്റ്റുഡൻസിൻ്റെ എന്താ കറക്ഷൻ ചെയ്യാൻ പറ്റണത്, എന്താ ലോഗിൻ സ്വന്തം ഒരു പ്രൊഫൈൽ എന്താ പാസ്വേഡ് ഐ ഡി ഒക്കെ അടിച്ചിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് അവർക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റണമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്കിത് എഡിറ്റ് ചെയ്യാൻ ഇപ്പോഴും പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തോർത്തും എന്താ പിന്നെയും പിന്നെയും ചെയ്തുകൊണ്ടിരിക്കരുത്. നിങ്ങൾ കോളേജിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വിളിച്ച് ഈ ഒരു കാര്യം പറയുക. അല്ലാണ്ട് നിങ്ങൾ 5-6 പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരുന്നാൽ പിന്നെ ഒന്നും നടക്കില്ല. ഫുൾ ആ സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് കയറാൻ പറ്റില്ല, നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ പോലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനത്തെ ഒരു പ്രശ്നം കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അതിങ്ങനെ കുറേ പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ അടുത്തൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ എല്ലോ ടിക്കാണ് ഇപ്പം ഈ കറക്റ്റ് എന്താ ചെയ്യാനായിട്ടുള്ള ഭാഗത്ത് എല്ലോ ടിക്കാണ് ഉണ്ടാകുന്നത്. ഈ എല്ലോ ടിക്ക് എന്താ ഗ്രീൻ ആകാത്തത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഗ്രീൻ ആകുന്നല്ല ഈ ഒരു എല്ലോ ടിക്ക്. മീൻസ് ഇപ്പോൾ നിങ്ങൾ കറക്റ്റ് ചെയ്ത സാധനം എന്താ കോളേജിലത്തെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് എന്താ ടീച്ചേഴ്സ് ഇത് ക്ലാരിഫൈ ചെയ്യുന്നതും കൂടെ, നിങ്ങൾ ഈ ടൈപ്പ് ചെയ്ത് എന്താ കൊടുത്തേക്കുന്ന സംഭവങ്ങളൊക്കെ ശരിയാണോ ഇല്ലയെന്ന് അവരൊന്നും കൂടെ റീചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ ഒരു ഗ്രീൻ ടിക്ക് വരുള്ളൂ. അപ്പോൾ ആ കാര്യം കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഇപ്പോൾ ഈ വീഡിയോ പറയണത്. പിന്നെ യു ജി സ്റ്റുഡൻസിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇപ്പോഴും ആ സൈറ്റിലുള്ളത് 12th പബ്ലിഷ് ചെയ്യുമെന്നാണ്. സോ എല്ലാവരും 12th എൻ്റെ കോളേജിൻ്റെ സൈറ്റ് നിങ്ങൾ വിസിറ്റ് ചെയ്യുക. അത് പി ജി സ്റ്റുഡൻസിൻ്റെ പോലെ ആണെങ്കിൽ അതൊരു ഫസ്റ്റ് അലോട്ട്മെൻ്റ് ആയിട്ട് കാണാൻ പറ്റില്ല. പക്ഷെ ഇപ്പോഴും ആ സൈറ്റിലുള്ളത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തന്നെയാണ്, 12th പബ്ലിഷ് ചെയ്യാൻ പോണത്. അപ്പോൾ ആ ഒരു ദിവസം നിങ്ങൾ എല്ലാവരും ഈവനിങ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും സൈറ്റ് വിസിറ്റ് ചെയ്താൽ മതി, ഒരിക്കലും രാവിലെയൊക്കെ തന്നെ വിസിറ്റ് ചെയ്യണ്ട. പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യം നിങ്ങൾ ചോദിച്ചതെന്ന് വെച്ചാൽ, ഈ ഒരു റാങ്ക് ലിസ്റ്റ് വന്നാൽ ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടത്? ഇനി അടുത്തത് ഒന്നും ചെയ്യാനില്ല. ഇപ്പോൾ കറക്റ്റ് ചെയ്യുക, കറക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യുക, കറക്റ്റ് ചെയ്യാനില്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ 12th വന്റെ ലിസ്റ്റ് എന്താണെന്ന് നോക്കുക. ഒന്നില്ലെങ്കിൽ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ലിസ്റ്റ് ആയിരിക്കും വന്നത്, അല്ലെങ്കിൽ എന്താ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഷുവർ ലിസ്റ്റ് ചാൻസ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ലിസ്റ്റ് ആയിരിക്കും. ഇതിൽ ഏതാണ് വന്നതെന്ന് ഇപ്പോഴും എനിക്കൊരു കൺഫോമേഷൻ വന്നിട്ടില്ല. ഇപ്പോഴും ആ സൈറ്റിലുള്ളത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് തന്നെ വിശ്വസിക്കാം, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തന്നെ വരട്ടെ എന്നാണ് ഞാനും ആഗ്രഹിക്കണം, അങ്ങനെ വരട്ടെ. ഇപ്പോൾ ഈ പി ജി സ്റ്റുഡൻസിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല, കാരണം അവരുടെ ഒരു ഒഫീഷ്യൽ അലോട്ട്മെൻറ്റ് ഇപ്പോഴും പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ അതാണ് ഞാൻ എൻ്റെ മറ്റേ അലോട്ട്മെൻറ്റ് ഇല്ല എന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല, അതാണ് ഞാൻ പറഞ്ഞതും. പി ജി സ്റ്റുഡൻസിൻ്റെ കാര്യം ഇങ്ങനെ ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ കാര്യം എങ്ങനെയാണെന്ന് ഇപ്പോഴും ഒരു എന്താ ഒരു ക്ലാരിഫിക്കേഷൻ എനിക്കും കിട്ടിയിട്ടില്ല. അപ്പോൾ അതാണ് ഈ ഒരു അലോട്ട്മെൻറ്റിൻ്റെ, അതേപോലെ തന്നെ എത്ര അലോട്ട്മെൻറ്റ് ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയണത് ആദ്യത്തെ ഈ ഒരു അലോട്ട്മെൻറ്റ് വരട്ടെ, അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള അലോട്ട്മെൻറ്റ് ഉണ്ടാവില്ലെന്ന് ഞാൻ പറയാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ പറയാനുള്ള, ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എന്തായാലും ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും താഴത്ത് കമൻറ്റ് ചെയ്ത് അറിയിക്കാം. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ എൻ്റെ താഴത്ത് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ എന്തെങ്കിലും ഫെർദറായിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ അവിടെ വന്നിട്ടായാലും നിങ്ങൾക്ക് ചോദിക്കാം. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആ ഒരു സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. സോ ബൈ ബൈ.